നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തിക്ക് നിർബന്ധിപ്പിക്കുന്ന മാമാങ്കമായി മാറുകയാണോ നവകേരള സദസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നവകേരള സദസ്സിൽ ഒരുപാട് സമ്മർദ്ദം ഉയർന്നതായി വിവിധ മേഖലകളിൽ നിന്നും ഇതിനകം തന്നെ പരാതി ഉയർന്നിരുന്നു. ഇന്നലെ തൊഴിലുറപ്പുകാരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഉയർന്ന ഉള്ളേരി പഞ്ചായത്തിൽ ഇന്ന് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. ഷാജഹാൻ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, നേരിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുക, പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്തരം ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടാകുന്ന വാർത്തകൾ ആവർത്തിച്ചു വരുന്ന പശ്ചാത്തലം എന്താണ്? എന്താണ് ഇന്ന് ഉള്ളേരിയിലെ പ്രതിഷേധം? ഇന്നലെയാണ് ഉള്ളേരിയിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ മസ്റ്റർ റോളിൽ നിന്ന് നീക്കം ചെയ്യുമെന്നുള്ള ഭീഷണി മുഴക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തില്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ ഇന്നലെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിയത്. ഇന്നിപ്പോൾ പഞ്ചായത്തിൽ, ഇന്നലെ പ്രവൃത്തി ദിനമായിരുന്നില്ല, ഇന്നിപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ അടക്കം പ്രതിഷേധമുയർത്താനാണ് കോൺഗ്രസിൻ്റെ നീക്കം. ഇതിപ്പോൾ വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മേൽ. ഒപ്പം തന്നെ ഇതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾ, മറ്റ് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ ജോലി ചെയ്യുന്ന താഴേക്കിടയിലുള്ള തൊഴിലാളികൾ, ഇവർക്ക് മേലൊക്കെ തന്നെ ഇത്തരത്തിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്നുള്ള സമ്മർദ്ദം, ഒരുപക്ഷെ ഭരണത്തിൻ്റെ ഒരു സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഭീഷണികളാണ് ഉയരുന്നതെന്നുള്ള വ്യാപകമായി പരാതി ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ബസ് ഉടമകൾക്ക് മേലുള്ള സമ്മർദ്ദം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ ഈ സ്വകാര്യ ബസ്സുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്കും മറ്റും പോകുന്നത്, ആ പോകുന്ന മുറയ്ക്ക് തന്നെ അതിനെതിരെ ഫൈൻ ചുമത്തുന്ന രീതിയാണ് മോട്ടോർ വാഹന വകുപ്പിനുള്ളത്. അതേ മോട്ടോർ വാഹന വകുപ്പാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പരിപാടിക്കായി വാഹനം വിട്ടു നൽകണമെന്ന് ഉടമകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് അവർക്ക് നിയമലംഘനമാകാം, അതേസമയം ബസ് ഉടമകൾ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയാൽ ആ സ്പോട്ടിൽ തന്നെ ഫൈൻ ചുമത്തുകയും ചെയ്തു. ഇങ്ങനെ വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദവും ഒപ്പം തന്നെ ഭീഷണിയും ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട് എല്ലാവരും ധനസഹായം നൽകണമെന്ന് പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനകം നൽകിക്കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ചിലയെങ്കിലും പുനരാലോചന നടത്തുകയാണ്. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിക്കകത്ത് ഇത്തരത്തിൽ അവർ 50,000 രൂപ നൽകാൻ ഭരണസമിതി തീരുമാനമെടുത്തു. പക്ഷേ DCC ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് നാളെ ഇവർ വീണ്ടും യോഗം ചേർന്ന് ഇത്തരത്തിൽ സർക്കാരിന് ഈ പരിപാടിയിലേക്ക് പണം നൽകുന്നത് പുനഃപരിശോധിക്കും. അങ്ങനെ പല തദ്ദേശ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തെ തുടർന്ന് പണം നൽകാനുള്ള തീരുമാനം പിൻവലിക്കാൻ പ്രത്യേക യോഗങ്ങൾ ചേരുന്നുണ്ട്.